ഇതാണ് നമ്മൾ 3 മീറ്റർ എന്ന് പറഞ്ഞ അളവുകൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 300 × 432, 300 × 264, 300 × 216. ഇന്ന് നമ്മൾ 3 ബെഡ്റൂം ഉള്ള കിഴക്ക് ദർശനമായ ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ്റെ ഡിസൈൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ 90 ഡേയ്സ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിലേക്കായിരിക്കും അളവുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അതൊരു ഡിസൈൻ ഉള്ള രീതിയിൽ നമുക്കിത് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നല്ല സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കിഴക്ക് ദർശനമായ ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് 3 ബെഡ്റൂമാണ്. അതിൽ 1 ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂമായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗസ്റ്റ് ബെഡ്റൂം നമുക്ക് വടക്കിഴക്ക് മൂലയിൽ കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. അതല്ലാതെ സ്ഥിരതാമസത്തിനുള്ള ദമ്പതിമാർ കൊടുക്കുന്ന രീതിയിൽ വടക്കിഴക്ക് ബെഡ്റൂം കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് നമ്മൾ വടക്കിഴക്ക് ഭാഗത്ത് നമ്മൾ ബെഡ്റൂം കൊടുത്തത്. തെക്ക് പടിഞ്ഞാറ് വശത്ത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ വടക്കേ വിങ്ങിലാണ് നമ്മൾ അടുക്കളയും വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിനോട് ചേർത്തിട്ട് നമ്മൾ ഇവിടെ ഡൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് സിറ്റ് ഔട്ട് നേരെ നമ്മൾ ലിവിങ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലിവിങ് ഹാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആക്സ് വേണമെങ്കിൽ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ലിവിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഉള്ള ആക്സസ് ഈ ലിവിങ്ങിൽ നിന്ന് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് എന്ന് വിചാരിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, അതിനകത്ത് വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഡിസൈൻ പോയിൻറ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് വേണമെങ്കിലും ചെയ്യുന്നതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡ്രസ്സിംഗ് റൂം കൊടുത്തു, അതിനൊരു ടോയ്ലറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കണമെന്നുള്ളൂ. അതല്ല ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ആക്സസ് ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് ഇവിടെ നമുക്ക് ഭിത്തി കൊടുത്തിട്ട് നമുക്ക് ചെയ്യുന്നതിൻ്റെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതുപോലെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം കോമൺ ബാത്റൂമായിട്ട് കൊടുത്തേക്കുന്നത് ഇവിടെയാണ്. ഈ കോമൺ ബാത്റൂമിൻ്റെ ബാറ്ററിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കോമൺ ബാത്റൂം ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യുന്നതിനകത്തും കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിട്ട് ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഈ ഡോറിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ജനലും കാര്യങ്ങളൊക്കെ ഒരു ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ മാത്രമുള്ളതായിട്ടാണ് നിങ്ങൾ കാണുക. അപ്പോൾ ഇത് നേരെ സിറ്റ് ഔട്ട് നേരെ നമ്മളിവിടെ ലിവിങ്ങിലേക്ക് എത്തുന്നു. ആ ലിവിങ്ങിൽ നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം. അതല്ല ലിവിങ്ങിൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാം, അല്ലെങ്കിൽ ഈ ഒരു ബെഡ്റൂമിലേക്ക് ആക്സസ് ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഡൈനിങ്ങിനെ സംബന്ധിച്ചോളം ഇവിടെ നിന്നൊരു ഡോർ ഇവിടെ നമ്മൾ അടുക്കളയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അടുക്കളയിൽ നമ്മൾ വർക്ക് ഏരിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ നമ്മൾ വെളിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡോറ് ബെഡ്റൂമിലേക്ക് പോകുന്നു. ബെഡ്റൂമിൽ നേരെ ഒരു രീതിയിലേക്ക് നമുക്കൊരു ഡ്രസ്സിംഗ് റൂം ഇങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ടോയ്ലറ്റ് ഇവിടെ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ടോയ്ലറ്റ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ കോമൺ ഉള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഗ്രഹമതി സൂത്രത്തിനോട് കൊടുക്കുന്നതാണ്. ഇതുണ്ടോ, ഇതാണ് ആ സെൻട്രൽ ലൈൻ പോകുന്നത്. ആ ഗ്രഹമതി സൂത്രത്തിൽ കൃത്യമായിട്ട് നമ്മൾ ജനലുകളോ വാതിലുകളോ നേർക്കുനേർ വരുന്ന രീതിയിൽ നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവ് കൊടുത്തിരിക്കണം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം, അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചുമ്മാ നമ്മൾ ജനലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ പറയുന്നത് അളവുകളാണ്. അളവുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് ദർശനമായ വീടിന് 5 എന്ന യൂണിറ്റ് സംഖ്യയിലുള്ള അളവ് വേണം കൊടുക്കാനായിട്ട്. ആ രീതിയിൽ ഔട്ടർ അളവ് ക്രമീകരിക്കുക. അതിനുശേഷം ഈ ബെഡ്റൂമിന് നിർബന്ധമായിട്ട് അളവ് കൊടുക്കുക, ഈ ബെഡ്റൂമിന് അളവ് കൊടുക്കുക, ഈ ബെഡ്റൂമിന് അളവ് കൊടുക്കുക, ഈ വർക്ക് ഏരിയയ്ക്ക് നിർബന്ധമായിട്ട് അളവ് കൊടുക്കുക, അടുക്കളയ്ക്ക് അളവ് കൊടുക്കുക, ഡൈനിങ്ങിന് അളവ് കൊടുക്കുക, ലിവിങ്ങിന് അളവ് കൊടുക്കുക. പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഈ ടോയ്ലറ്റുകൾക്കും സിറ്റ് ഔട്ടിനൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഈ പറയുന്ന മുറികൾക്കെല്ലാം നിർബന്ധമായിട്ടും അളവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 63 കോല എന്ന് പറയുന്നതാണ് നമ്മൾ ഔട്ടർ അളവായിട്ട് സ്വീകരിച്ചേക്കുന്നത്. മുറികളുടെ അളവുകൾ നമ്മൾ കൊടുത്തേക്കുന്നത് 300 × 432 എന്ന് പറയുന്ന അളവ് കൊടുത്തിട്ടുണ്ട്. 300 × 432 എന്ന അളവ് 20 കോല എന്ന അളവാണ്, അത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ 300 × 264 എന്ന് പറയുന്ന അളവ് സ്വീകരിച്ചിട്ടുണ്ട്. 300 × 264 എന്ന് പറഞ്ഞ് 15 കോല 16 കോല എന്ന അളവാണ്, അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത 300 × 216 എന്ന് പറയുന്ന അളവ് സ്വീകരിച്ചിട്ടുണ്ട്. അത് 300 × 216 എന്ന് പറഞ്ഞാൽ 14 കോല 8 അംഗുലം എന്ന അളവാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത 300 × 504 എന്ന് പറയുന്ന അളവ് സ്വീകരിച്ചിട്ടുണ്ട്. അത് 22 കോല 8 അംഗുലം എന്ന അളവാണ്. അപ്പോൾ 300 × 504 എന്ന് പറയുന്ന ഈ ഒരു അളവ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത 300 × 480 എന്ന് പറയുന്ന അളവ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് 300 × 480 എന്ന് പറഞ്ഞാൽ 21 കോല 16 അംഗുലം എന്ന അളവാണ് സ്വീകരിച്ചിരിക്കണം. ഇതാണ് നമ്മൾ 3 മീറ്റർ എന്ന് പറഞ്ഞ അളവുകൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 300 × 432, 300 × 264, 300 × 216, 300 × 504, 300 × 480 തുടങ്ങിയ അളവുകളെല്ലാം നമ്മൾ ഈ ടേബിൾ ഉപയോഗിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 504, 300 × 480 തുടങ്ങിയ അളവുകളെല്ലാം നമ്മൾ ഈ ടേബിൾ ഉപയോഗിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 360 നമ്മൾ കൊടുത്തേക്കണം. 360 × 372 എന്ന് പറയുന്ന 20 കോല 8 അംഗുലം എന്ന അളവ് സ്വീകരിച്ചിട്ടുണ്ട്. 360 × 420 എന്ന് പറയുന്ന 21 കോല 16 അംഗുലം എന്ന അളവ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ 360 നമ്മൾ അളവ് സ്വീകരിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച ആളുകൾക്ക് ഇതേപോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കൈകണക്ക് പട്ടിക നേരത്തെ ഉള്ള ആളുകൾക്ക്
അത് ഉപയോഗിച്ച് മുറുകളുടെ അളവുകൾ സ്വീകരിക്കാം.